ഹലോ, മുമ്മൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കൊടൈക്കനാലിലാണ്. ഇന്ന് ഒരു റോഡ് ട്രിപ്പാണ് ഞങ്ങൾ പോകുന്നത്. അത് കൊടൈക്കനാലിൽ നിന്നിട്ട് മനവന്നൂർ പൂമ്പാറ അല്ലേ, അക്ക പൂമ്പാറ, അതൊരു റോഡ് ട്രിപ്പാണ്. ഇനി മനവന്നൂരിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതൊരു ഫാമേഴ്സ് വില്ലേജാണ്. അവിടെ ഉള്ളത് ഏകദേശം 6000 ആളുകളാണ്. പോപ്പുലേഷൻ ഭയങ്കര കുറവാണ് ആ ഒരു ഏരിയയിൽ. പക്കാ ഗ്രാമം. അതിൽ കംപ്ലീറ്റ് വെജിറ്റബിൾസ്, ബ്രോക്കലിൻ, ക്യാരറ്റ്, കോളിഫ്ലവർ, അങ്ങനെ ഒരുവിധം നമുക്ക് കിട്ടുന്ന എന്താ പറയുക, ഹൈ റേഞ്ച് വെജിറ്റബിൾസിൻ്റെ എല്ലാ കൃഷിയിടങ്ങളും. അതുപോലെ തന്നെ ഒരു പ്രത്യേകത ഉള്ളത്, അവിടെ ഷീപ്പ് റിസർച്ച് സെൻറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. അറിയില്ല, നമുക്ക് ഇതൊക്കെ പുറമേ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമാണ്. അപ്പോ ഭയങ്കര റാബിറ്റ് ഫാം വിത്ത് ഷീപ്പ് ഫാം അല്ലേ, അങ്ങനെ രണ്ട് ഏരിയ ഉണ്ടെന്നാണ് പറയുന്നത്. അത് കാണണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോ സാധാരണ ഉള്ള ഒരു കൊടൈക്കനാൽ വ്യൂസിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഏരിയ. അതിപ്പോ യങ്സ്റ്റേഴ്സ് ഒക്കെ വരുമ്പോൾ അവര് ബൈക്ക് യാത്രയ്ക്ക് കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ കൊടൈക്കനാലിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, ഇവിടെ ഗജ സൈക്ലോണിന് ശേഷം 100,000-ത്തിലധികം മരങ്ങൾ അറൗണ്ട് ഈ ഏരിയയിൽ വീണു എന്നുള്ളതാണ് ഒരു കാര്യം. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാല് മുതുമുത്തച്ഛന്മാരാണ് വീണിട്ടുള്ളത്. അത് എന്താ, എല്ലാവർക്കും ഈ നാട്ടുകാർക്ക് വരെ സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ അധികം പഴക്കം ചെന്ന മരങ്ങള്, അതും അവര് എന്താ പറയുക, പ്രൊട്ടക്ട് ചെയ്തൊക്കെ വെക്കാന്ന് പറയില്ലേ, അങ്ങനത്തെ മരങ്ങളാണ് വീണിരിക്കുന്നത്. അതില് നമ്മുടെ ഒരു മലയാളി ഡോക്ടർ മരിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ഒരു മരണം റിപ്പോർട്ട് ചെയ്തത് അത് മാത്രമാണ് ഇവിടെ ഉണ്ടായത്. പിന്നെ ഒരു പോസിറ്റീവ് കാര്യം പറയാനുള്ളത്, ഈ സൈക്ലോണിന് ശേഷം വൻ നാശനഷ്ടങ്ങളാണ് ഈ ഏരിയയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ കൊടൈക്കനാല് കംപ്ലീറ്റ് ടൂറിസ്റ്റ് ഏരിയകളെല്ലാം തന്നെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നടന്നിട്ടുള്ള ആ ഒരു എന്താ പറയുക, ഇപ്പൊ സൈക്ലോൺ വന്നിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല, ആ റിക്കവറി ഉണ്ടല്ലോ, ആ നമുക്കിവിടെ വന്നാൽ തന്നെ അത് ഫീൽ ചെയ്യും. അത് എന്തോരം ഫാസ്റ്റായിട്ടാണ് അവർ അതിൽ നിന്ന് റിക്കവർ ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെയുള്ള ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ജീവിത മാർഗം, ഇപ്പൊ ടൗൺ ഏരിയയിലുള്ള ആളുകളാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രധാനപ്പെട്ട ജീവിത മാർഗം എന്ന് പറയുന്നത് ടൂറിസാണ്. ടൂറിസ്റ്റുകളുടെ നിന്ന് കിട്ടുന്ന വരുമാനമാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം. അപ്പോ അതുകൊണ്ട് തന്നെ റിക്കവറി എത്രയും ഫാസ്റ്റായിട്ടാണോ അത്രയും ഫാസ്റ്റായിട്ടാണ് നടന്നിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിലാണെങ്കിലും അവർ പറയുന്നത് മലയാളികളാണ് കൂടുതലും വരുന്നത്. തമിഴ്നാട്ടുകാര് വന്നു തുടങ്ങിയിട്ടില്ല. ഇപ്പോ ഇതിപ്പോ സീസൺ ടൈമാണ്. സെപ്റ്റംബർ ടു മേ ആണ് കൊടൈക്കനാൽ സീസൺ ടൈം. ഏറ്റവും ബെസ്റ്റ്. ഇന്നിപ്പോ പുലർച്ചെ വരെ ഏകദേശം -ന് അടുത്ത് വരെയാണ് ടെമ്പറേച്ചർ ഉള്ളത്. ഇവര് നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, അതുപോലെ തന്നെ സൈക്ലോൺ മൂലമുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ എത്ര കാര്യമായിട്ട് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കുമോ അത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. അതുപോലെ ഇപ്പോൾ ലേക്ക് സൈഡ് ആയാലും ഷോപ്പിംഗ് ഏരിയാസ് ആയാലും ഒന്നും വേണ്ട, റോഡ് സൈഡുകളായാലും പരമാവധി അവര് ക്ലീൻ ആക്കിയിട്ടുണ്ട്, വേസ്റ്റുകളെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വരുന്ന ടൂറിസ്റ്റുകള് ഭക്ഷണം കഴിച്ച് എന്താ പറയുക, ത്രോ ഔട്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർക്കത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ, അതായത് വേസ്റ്റ് ബിൻ യൂസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് ആ ഒരു ക്രമീകരണങ്ങള്, അറേഞ്ച്മെന്റ്സ് എല്ലാം നടത്തിയിരിക്കുന്നത്. ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശംസിക്കേണ്ട കാര്യം തന്നെയാണ്. വളരെ ഒരു ക്യുക്ക് ആൻഡ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഭയങ്കര എന്താ പറയാ, ക്ലീൻ
നമ്മള് വരുമ്പോ തന്നെ നമുക്ക് ആ എന്നുള്ള ഒരു ഫീല് വരും. ഇപ്പൊ ലേക്കിന്റെ സൈഡൊക്കെ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട്. അത് സൈക്ലോണിന് ശേഷം ഏകദേശം ഇവിടുത്തെ ജനങ്ങൾ കൂടാണ്ട് ഇവിടുത്തെ അതോറിറ്റിയും അതുപോലെ നല്ല കാര്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി. അപ്പോ അതിന് ഞങ്ങള് വളരെയധികം പ്രശംസിക്കുകയും അങ്ങനെയുള്ള ഒരു കാര്യം കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മളിന്ന് പോകുന്നത് മനവന്നൂർക്കാണ്. അപ്പൊ എന്തോരം കാഴ്ചകൾ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് അറിയില്ല, മാക്സിമം നമുക്ക് അത് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. ഓക്കെ, നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് മെറീനോ ഷീപ്പ്, റാബിഡ്സ്, ലേക്ക് വ്യൂ, ഗ്രാസ് ലാൻഡ്സ്, സിനിമ ഷൂട്ടിംഗ് പ്ലേസസ്, മോഡേൺ ഷീപ്പ് ഷെഡ്, വാലി വ്യൂ, ഇത്രയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെയാണ്. ഇതാണ് എൻട്രൻസ്. ഒരാൾക്ക് 20 രൂപയാണ്. SRRC അതാണ് ഇതിൻ്റെ പേര്. ഇവിടെ കുറേ റെസ്ട്രിക്ഷൻസ് പോയിൻസുകളൊക്കെ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ടിക്കറ്റ് എടുക്കണം. നമുക്ക് നമ്മുടെ ഊൺ വൈക്കിൾ ഡ്രൈവ് ചെയ്ത് ഉള്ളിലേക്ക് പോകാൻ സാധിക്കും. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. കണ്ടോ, വ്യൂ പോയിൻ്റാണ്. നമ്മുടെ മാട്ടുപെട്ടി ഫാം പോലെ ഒരു ഗവൺമെൻറ് ഓതറൈസ്ഡ് പ്ലേസ് ആണിത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം. അപ്പം നമ്മൾ ഈ ഫാമിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞു. ഇവിടെ നിന്ന് ലേക്ക് വ്യൂ ഉണ്ട്, അതുപോലെ തന്നെ ഷീപ്പ് റാബിറ്റ് ഫാംസ് ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് കൂടുതലും കോട്ടേജുകളാണ്. അത് വർക്കേഴ്സ് കോട്ടേജുകളെ ആണ് തോന്നുന്നുണ്ട്. മാട്ടുപെട്ടി ഫാമുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്നുണ്ടോ, കംപ്ലീറ്റ് പുൽമേടുകളാണ് കേട്ടോ. അപ്പോൾ അതാണ് ഒരു പ്രത്യേകത. പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പം കൂടുതൽ ഷീപ്സ് റിസർച്ച് സെൻറ്റർ കൂടി ആയ കാരണം അതിൻ്റെ കൂടുതൽ വെറൈറ്റീസ് കാണാൻ സാധിക്കും. നല്ല ഇപ്പം തന്നെ നല്ല ക്ലൈമറ്റ് കണ്ടീഷനാണ്. ഏകദേശം 18-20 ഫ്ലക്ച്വേഷൻസുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ. സൗത്തേൺ റീജിയണൽ റിസർച്ച് സെൻറ്റർ, അതാണ് SRRC. അതിൻ്റെ വെറൈറ്റീസ്, അതിൻ്റെ ജനറ്റിക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെയുള്ള ഷീപ്പ് ആ ഒരു വെറൈറ്റിയുടെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ഗ്രോവിങ് ഹൈബ്രിഡ് ഷീപ്പ്. അതും ഫൈൻ വൂളാണ് അതിൻ്റെ പ്രത്യേകത. അതിൻ്റെ തൊക്ക് മറ്റേ അതിൻ്റെ രോമത്തിന് ഭയങ്കര ഫൈൻ അപ്പാരൽ വൂൾ എന്നാണ് അത് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ജനിക്കുമ്പോൾ 3.85 മുതൽ 4.13 കിലോഗ്രാം വരെ വെയിറ്റ് ഉണ്ടാവും. 6 മന്ത്സിൽ അത് 24 കിലോ ആവും എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഭാരത് മെരിറ്റോ ഷീപ്പ്, ഭാരത് മെരിറ്റോ ഷീപ്പ്. സെക്കൻഡ് വൺ അവിക്കലിൻ ഷീപ്പ്. പ്രൊനൗൺസിയേഷൻ ശരിയാന്ന് പ്രതീക്ഷിക്കുന്നു. അത് ജനിക്കുമ്പോൾ 2 കിലോ, 6 മന്ത്സിൽ 18 കിലോ. ഇന്ത്യൻ ക്ലൈമറ്റിൽ വെൽ അഡാപ്റ്റഡ് ആണ് ഇത്. എനിക്ക് തോന്നുന്നു ഇത് ജനറ്റിക് കമ്പോസിഷൻ, ജനറ്റിക് കമ്പോസിഷനാണ് ഈ ആടുകൾ. അപ്പോൾ 2 വെറൈറ്റി ഓഫ് ഇതാണുള്ളത്. ഏജുള്ളൊരു ഷീപ്പാണ് ആട്. നമ്മുടെ മുന്നിൽ ലഞ്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവം. അതിൻ്റെ രോമങ്ങൾ കാണാൻ സാധിക്കും. ഇടുക്കാറായ ലെവലിലാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ബാക്കിലും നിൽക്കുന്നുണ്ട്. ഇവിടെ ചെറിയ അത്യാവശ്യം ഒരു വയസ്സുണ്ടാവോ ഉണ്ടാവും എന്ന് തോന്നുന്നു. കുറേ ഉണ്ട്, കുറേ കുഞ്ഞു കുട്ടികളുണ്ട്. ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്, ഭയങ്കര റെസ്റ്റിങ്ങിലാണ്. ദാഹ കുറഞ്ഞെണ്ണത്തിനെ പ്രലോഭിപ്പിക്കുന്നുണ്ട്. യെസ്, കിട്ടി കിട്ടി. ഇതിൻ്റെ അതിൻ്റെ രോമങ്ങൾ കണ്ടോ, ഒരെണ്ണം വരുന്നുണ്ട്. നല്ല രസമുണ്ട് ചെറിയ കുട്ടികളെ കാണാനല്ലേ.
നമ്മുടെ പ്രലോഭിപ്പിച്ച ആശാൻ ഇവിടെ തന്നെ ഉണ്ട്. ഹായ്, ഹലോ. ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. എൻ്റെ രോമങ്ങൾ കണ്ടോ? ഹലോ, താഹക്ക വീണ്ടും പ്രലോഭനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആടിന് മൈൻഡ് ചെയ്തില്ല, അങ്ങനത്തെ പ്രലോഭനത്തിൽ വീഴുന്ന ആടല്ല. ഹലോ. ആ, ഇത് ഫുൾ ഏരിയ നമ്മൾ കണ്ട ആടുകളുണ്ടല്ലോ, ആ രണ്ടര മാസമുള്ള ആടുകളെ എല്ലാത്തിനെയും രാത്രിയാകുമ്പോൾ, അതായത് ഈവനിങ് ടൈമിൽ ഇതിൽ കൊണ്ടുവന്ന് അടയ്ക്കും. ഫീഡിങ് ഏരിയ ഉണ്ട്, അതുപോലെ ഇവർ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ബയോ വേസ്റ്റുകളെല്ലാം തന്നെ ഈ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ താഴത്തേക്ക് പോകും, മനസ്സിലായോ? അപ്പോൾ അത് അവരിവിടെയുള്ള കൃഷി പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണു എന്നാണ് പറയുന്നത്. അപ്പോൾ താഴത്ത് ഫുള്ളും അവരുടെ ബയോ വേസ്റ്റ് സ്റ്റോർ ചെയ്യണ ഏരിയയാണ്. ഓക്കെ. കിട്ടിയിട്ടുള്ള എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി ഇടയ്ക്ക് അവരെ നൈറ്റ് ഷെഡിലേക്ക് കയറ്റുന്ന സമയത്ത് ഉപ്പുകല്ല് ഇതിമ്മ കെട്ടിയിടും അത്ര. അപ്പം ആ ഉപ്പുകല്ല് അവർ എടുക്കുന്നത്, അതായത് അവർ സാലോ ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് ഡൈജഷനും അതുപോലെ തന്നെ വയറിൽ യാതൊരുവിധ ഡിസ്റ്റർബൻസസും ഉണ്ടാവില്ല. അതുമാത്രമല്ല, നല്ലപോലെ വെള്ളം കുടിക്കും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, അതുപോലെ ആ ഉപ്പ് തിന്ന ആട് വെള്ളം കുടിക്കും. അതാണ് ഫോർമുല. അപ്പോൾ ഇത് ഹൈടെക്, ഹൈടെക് മീൻസ് അവരുടെ ആ ഒരു മോഡ് ഓഫ് പ്രൊട്ടക്റ്റിങ്, അതാണ് പറയുന്നത്. ഷീപ്പിന് യാതൊരുവിധ ഡിസീസസും വരരുത്, അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ നന്നായി നോക്കുക. ജിഞ്ചില, ഇത് രണ്ട് വെറൈറ്റിയാണുള്ളത്, വൈറ്റ് ജൈൻറ്റും സോവിയറ്റ് ജിഞ്ചില. ഇത് 11/18, അതാണ് അവരുടെ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ഇതിൽ. ഇത് പ്രസവിക്കാൻ വേണ്ടി ഉള്ള സെറ്റപ്പാണ് ഈ കാണുന്നത്, കണ്ടോ? ഒരു പ്രസവത്തിൽ ഏകദേശം 8 കുട്ടികളാണ് ഉണ്ടാവുക. എൻ്റെ ഡെലിവറിക്ക് റെഡി ആയിട്ടുള്ള ആളാണ് ഇത്. അവരുടെ സെറ്റപ്പാണ് ഈ കാണുന്നത്. ഡെലിവറി ടൈം വരെ അത് ഇതിനുള്ളിലായിരിക്കും. കുട്ടികളാണ് വൈറ്റ് ജൈൻറ്റിൻ്റെ. 8 ഇയേഴ്സാണ് ഇവരുടെ ലൈഫ് പീരീഡ്. അതിന് ജനിക്കുമ്പോൾ, ജനിച്ച് ഇത്ര ടൈമാകുമ്പോൾ അവരുടെ ചെവിയിൽ അതിന് നമ്പർ ഇടും. ഈ നമ്പറുകളാണ് ഈ കാണുന്നത്. ഇത്രയും കുട്ടികളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അതുപോലെ ധാരാളം ഷെഡ്സുകളുണ്ട്. ഒരാളിവിടെ ഭയങ്കര തിക്കായിട്ട് കിടന്നുറങ്ങ, കണ്ടോ? രണ്ട് വെറൈറ്റി ഉള്ളൂ, വൈറ്റ് ജൈൻറ്റും സോവിയറ്റ് ജിഞ്ചില, കണ്ടോ? സൈറ്റുണ്ട്. ഹലോ. കാണാനായിട്ട് ഇതൊക്കെ ഡെലിവറിക്കുള്ള ടീംസുകളാണ് കിടക്കുന്നത്. ഹലോ, ഹായ്. ഇവിടെ ഇവരെ ടൈം പീരീഡ്സും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇത് നമ്മുടെ സോവിയറ്റ് ചിഞ്ചിലയുടെ കുട്ടികൾ, കണ്ടോ? കുട്ടികളും ഉണ്ട്, അതുപോലെ തന്നെ അമ്മമാരും ഉണ്ട്. അച്ഛടാ വെറുതെ വയലുണ്ടാക്കി. ഹലോ, ഹലോ. ട്ടെ കൂട്ടം തെറ്റി ജനിച്ചതാ. ഒരെണ്ണ ഉള്ളു, ഒരൊറ്റ പീസ് റയർ. കാലെടുത്ത് ഒരാള് ഫ്രണ്ടായിട്ടാണ്. ഹായ്, ഹലോ. കുഞ്ഞീതകള് എവിടെ? ഇതാ ബേബീസ്, ബേബീസുകളാണ്. ഓ, അവർക്ക് വേണ്ടിയിട്ടാണല്ലേ ഈ ചകിരിട്ട് വെക്കുന്നത്. റൈറ്റ്. മദർ ഈസ് റെസ്റ്റിംഗ്, ബേബീസ് ഓൾസോ സ്ലീപ്പിംഗ്. വാ, ഇത്
ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്നോടി ഒന്നോടി അങ്ങനെ നമ്മുടെ കാറ്റിൽ ഷീപ്പ് റാബിറ്റ് റിസർച്ച് സെൻറ്ററിലത്തെ കാഴ്ചകൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. ഇത്ര നേരം കോടമഞ്ഞ് ഉണ്ടായിരുന്നില്ല, ഇപ്പം കംപ്ലീറ്റ് കോടമഞ്ഞ് ഉണ്ടായിരിക്കുകയാണ്. നമ്മുടെ ലഞ്ചാണ്. ഇവിടെ ഒരാൾ മൊയലിനെ കണ്ടുവന്ന ഇൻസ്പിറേഷനിൽ ഭയങ്കരമായിട്ട് ക്യാരറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആ ഷീപ്പ് ഷെഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള വ്യൂ ആണ്. ഫുള്ളായിട്ട് കോടമഞ്ഞ് മൂടിയിട്ടുണ്ട്. വഴി കാണിച്ചു തരാം.